കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പാർലിക്കാട് സ്വദേശി ശ്രീജിത്തിനെ വിളിപ്പിച്ച് ഇഡി. അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൗണ്ട് എന്ന പേരിൽ ശ്രീജിത്തിന്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൗണ്ട് ഇഡി PML കോടതിയിൽ നൽകിയെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് വിളിച്ചു വരുത്തിയത്. വിനീത വിജി നൽകും വിശദാംശങ്ങൾ. വിനീത, ഈ പെരിങ്ങണ്ടൂർ ബാങ്കിലെ 63 ലക്ഷത്തിന്റെ അക്കൗണ്ട്, ആ അക്കൗണ്ടിനെ കുറിച്ച് കോടതിയിലും ഒപ്പം പുറത്ത് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തർക്കവും വാദ പ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നതാണ്. ഇഡി ഇക്കാര്യത്തിൽ ഇനി എന്ത് വ്യക്തതയാണ് തേടുന്നത്? ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതകളും സ്ഥിരീകരണത്തിലേക്കും എത്താനുള്ള ഒരു നീക്കമാണ് ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പാർലിക്കോട് സ്വദേശി ശ്രീജിത്തിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ ഇഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ PR അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൗണ്ട് വിവാദത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ശ്രീജിത്തിന്റെ അമ്മ ചന്ദ്രമതിയുടെ പേരിലുള്ള അക്കൗണ്ട് വിവരങ്ങളാണ് ഇഡിയിൽ അരവിന്ദാക്ഷന്റേത് എന്ന പേരിൽ കോടതിയിൽ നൽകിയതെന്നായിരുന്നു ഇഡിയുടെ ഒരു നൽകി എന്നുള്ളതായിരുന്നു ഒരു വാദം വന്നിട്ടുണ്ടായിരുന്നത്. ഇത് അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൗണ്ട് എന്ന രീതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നൽകിയതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണങ്ങളും വ്യക്തതയും വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രീജിത്തിനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൗണ്ട് ആണ് ഈ നൽകിയത് എന്ന് പറഞ്ഞ് ഇഡി അത് നൽകിയെന്നും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും അടക്കം കാര്യങ്ങൾ എത്തിയിരുന്നു. ഇഡി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്നായിരുന്നു അരവിന്ദാക്ഷന്റെയും ആരോപണം. പിന്നീടും ഇത് കോടതിയിൽ പ്രതിഭാഗം ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ അക്കൗണ്ട് വഴി ഏതാണ്ട് ചില പണമിടപാടുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. അതിൽ അരവിന്ദാക്ഷൻ എന്താണ് ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതിയിൽ അരവിന്ദാക്ഷന്റെ അഡ്വാൻസിന് മുഖേന അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. എന്തിനായാലും ഈ കാര്യങ്ങളിലും ഒപ്പം തന്നെ ഇതിനോടകം ഉയർന്നു വന്ന വിവാദങ്ങളിലും ആരോപണങ്ങളിലും ഒക്കെ കൂടുതൽ വ്യക്തതയിടുക കൂടിയാണ് ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ശ്രീജിത്തിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഉച്ചയോടുകൂടിയാണ് ശ്രീജിത്ത് ഈ ഓഫീസിലേക്ക് എത്തിയത്. ചോദ്യം ചെയ്യൽ ഉച്ചയോടുകൂടി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, അതുകൊണ്ട് പെരിങ്ങണ്ടൂർ ബാങ്കിലെ 63 ലക്ഷത്തിന്റെ അക്കൗണ്ട് ചന്ദ്രമതിയുടെ പേരിലുള്ള അക്കൗണ്ടിലാണ് ഈ തർക്കം. അത് പരലക്കാട് സ്വദേശി ശ്രീജിത്തിന്റെ അമ്മയുടേതാണെന്ന് പ്രതിഭാഗവും, അതല്ല PR അരവിന്ദാക്ഷന്റെ മാതാവിന്റെ പേരിലുള്ളതാണെന്ന് ഇഡിയും പറയുകയാണ്. അതിലാണ് വ്യക്തത തേടി ഇപ്പോൾ ശ്രീജിത്തിനെ തന്നെ ഇഡി വിളിപ്പിച്ചിരിക്കുന്നത്.